ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഇരട്ടിപുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ മുട്ട വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. മുട്ട ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, രാവിലത്തെ ദോശൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിലേക്കായിട്ട് നമുക്ക് കുറച്ച് ചേരുവകൾ വേണം. അപ്പോൾ അതെന്തൊക്കെയാന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ചെറിയൊരു തക്കാളിയാണ് എടുത്തത്. അത് ഇതുപോലൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മിക്സിയിലൊന്ന് അടിച്ചാലും മതി. ഇനി ഒത്തിരി വലിയ തക്കാളിയാണെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും. എന്നിട്ട് ഒന്ന് മിക്സിയിലടിക്കാം, അതല്ലെങ്കിൽ ഇതുപോലൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വലിയുള്ളിയാണ്. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് വലിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മുട്ടയ്ക്കനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക കേട്ടോ. ഞാനിവിടെ 3 കോഴിമുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനൊരു മീഡിയം സൈസ് വലിയ ഉള്ളി മതി. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതൊരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ആവാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തത് കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഇനി കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം സാധാ മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ നമുക്കിതിനേക്ക് ആവശ്യമുള്ളത് കറിവേപ്പിലയും അതുപോലെ പച്ചമുളകാണ്. ഇനി വലിയ പച്ചമുളകാണെങ്കിൽ ഒന്ന് മതി. ഞാനിവിടെ ചെറുതായതുകൊണ്ട് മാത്രം 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ പാൻ ചൂടാകാൻ വെക്കാം. നന്നായി ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം മുറിച്ച് വെച്ച പച്ചമുളക് ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അതിലേക്ക് തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ലൊരു സ്മെല്ലായിരിക്കും ഇപ്പം വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്കിതാ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. ഇനി ഈ എണ്ണയ്ക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും വരിക. അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. ഉള്ളി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുറിച്ച് വെച്ച തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വാടി വരണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉള്ളിയും തക്കാളിയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച്, അതായത് 1/4 ടീസ്പൂണിനേക്കാൾ വളരെ കുറച്ച് ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതായത് കാശ്മീരി മുളക് പൊടി. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കൊരല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് മതി. ഞാനിവിടെ 1 നുള്ള് ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്.
പൊടികളൊക്കെ നന്നായിട്ട് കുക്കാവണം. കുക്കായതിന് ശേഷം ഇപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടാവും. ഈ ഒരു ടൈമിൽ നമുക്ക് ഏകദേശം ഇതൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് വെച്ച കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മുട്ട ഒഴിച്ച് ഉടനെ തന്നെ നമ്മളിത് മിക്സ് ചെയ്യരുത്. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം മാത്രമേ ഇത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞു, എരിവ് ഒത്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ഒരുപാട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയെ, ഇല്ലെങ്കിൽ ആവശ്യത്തിനുള്ളത് മാത്രം ചേർക്കാം. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കിഡിലൻ മുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനൊരു ചാനലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേക്കുക. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.